നമസ്കാരം. പൃഥ്വിരാജ് സുകുമാരനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി വക്താവ് സന്ദീപ് വചസ്പതി. ബ്രോഡാഡി സിനിമയുടെ ഓപ്പണിംഗ് ഷോട്ടിൽ സഹിൻ ആന്റണി എന്ന മാധ്യമ പ്രവർത്തകനെ അഭിനയിപ്പിച്ചിരിക്കുന്നതിനെതിരെയാണ് സന്ദീപിന്റെ ഈ ആരോപണം. സഹിൻ എന്നയാൾ കേരളത്തിലെ എന്നല്ല കൊച്ചിയിലെ പോലും മികച്ച ദൃശ്യമാധ്യമ പ്രവർത്തകരിൽ ഒരാളല്ല എന്ന് മാത്രമല്ല ശരാശരിയിലും താഴെയുള്ള ആളാണെന്നും കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും അപമാനമായ സഹിൻ ആന്റണിയുമായി എന്ത് ബന്ധമാണുള്ളതെന്ന് പൃഥ്വിരാജ് വ്യക്തമാക്കണമെന്നും സന്ദീപ് വചസ്പതി ആരോപിക്കുന്നു. ഒരു നടൻ എന്നതിനപ്പുറം ഇപ്പോൾ കഴിവ് തെളിയിച്ച ഒരു സംവിധായകൻ എന്ന നിലയിൽ സിനിമയുടെ സൂക്ഷ്മാംശങ്ങളിൽ വരെ സമ്പൂർണ്ണ നിയന്ത്രണമുള്ള പൃഥ്വിരാജിനെ പോലെ ഒരാൾക്ക് ഇത്തരത്തിലൊരു അബദ്ധം പറ്റും എന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല. സന്ദീപിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. ബ്രോഡാഡി കണ്ടു, ബോറടിപ്പിക്കാത്ത സിനിമ. സിനിമയുടെ ഗുണദോഷങ്ങൾ വർണ്ണിക്കാനല്ല ഈ പോസ്റ്റ്. എല്ലാ കാര്യങ്ങളിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കുന്ന പൃഥ്വിരാജ് സിനിമയുടെ ഓപ്പണിംഗ് ഷോട്ടിൽ സഹിൻ ആന്റണി എന്ന തട്ടിപ്പുകാരനായ മാധ്യമ പ്രവർത്തകനെ അഭിനയിപ്പിച്ചിരിക്കുന്നത് ദുരൂഹമാണ്. വിക്കിപീഡിയ വിവരങ്ങൾ അനുസരിച്ച് ബ്രോഡാഡിയുടെ ഷൂട്ട് അവസാനിച്ചത് 2021 ഒക്ടോബർ മാസത്തിലാണ്. മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് പുറത്തു വന്നത് സെപ്റ്റംബർ മാസത്തിലും. അതായത് സഹിനെ വെച്ച് ചെയ്ത 3-4 മിനിറ്റ് സീൻ രണ്ടാമത് ഷൂട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതിന് മുതിരാതെ ഈ തട്ടിപ്പുകാരനെ മുഖം തന്നെ ഉപയോഗിച്ച് സിനിമ തുടങ്ങാൻ പൃഥ്വിരാജ് തീരുമാനിച്ചതിന് എന്തോ എവിടെയോ ഒരു ദുരൂഹത മണക്കുന്നുണ്ട്. സഹിൻ എന്നയാൾ കേരളത്തിലെ എന്നല്ല കൊച്ചിയിലെ പോലും മികച്ച ദൃശ്യമാധ്യമ പ്രവർത്തകരിൽ ഒരാളല്ല എന്ന് മാത്രമല്ല ശരാശരിയിലും താഴെയുള്ള ആളാണ് താനും. മാധ്യമ പ്രവർത്തനം പണമുണ്ടാക്കാനുള്ള വഴിയായി കണ്ടതുകൊണ്ട് വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടാവുകയും അതുവഴി ചില സിനിമകളിൽ മുഖം കാണിക്കാനും അയാൾക്ക് സാധിച്ചിട്ടുണ്ട്. അയാൾ അഭിനയിച്ചാൽ മാത്രമേ ആ സീനിന് വലിയ വിശ്വാസ്യത കിട്ടൂ എന്നില്ല. ഏതെങ്കിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിച്ചാലും ഒന്നും സംഭവിക്കാനില്ല എന്ന് ചുരുക്കം. അപ്പോൾ സഹിൻ ആന്റണി വന്നതിന് പിന്നിൽ ചില വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ശബരിമല വിഷയം, വ്യാജ ചെമ്പോല, ദിലീപ് കേസ് ഇവയൊക്കെയായി പൃഥ്വിരാജിനും News 24 ചാനലിനുമുള്ള താല്പര്യം പരിഗണിക്കുമ്പോൾ കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും അപമാനമായ സഹിൻ ആന്റണിയുമായി എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് പൃഥ്വിരാജ് വ്യക്തമാക്കണം. ആരോപണ വിധേയരുമായി വേദി പോലും പങ്കിടില്ല എന്ന നിലപാട് സ്വീകരിച്ച പൃഥ്വിരാജ് സംവിധായകൻ എന്ന നിലയിൽ സിനിമയുടെ സൂക്ഷ്മാംശങ്ങളിൽ വരെ സമ്പൂർണ്ണ നിയന്ത്രണമുള്ള പൃഥ്വിരാജ്, അങ്ങനെ ഒരാൾക്ക് ഇത്തരത്തിലൊരു അബദ്ധം പറ്റും എന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല.